സാഗരം മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയും. ഇടവം മാറി പെയ്തിട്ടും തോറ്റം പിന്മാറാൻ സോഫിയ കിട്ടത്തില്ല. എന്താ എന്നെ പറ്റി അവൾ ധരിച്ചിരിക്കുന്നത്? ശുപാർശ പറയാൻ അവിടുന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നു നിന്നെ. മമ്മി പ്ലീസ്, ഷീസ് എ മിനിസ്റ്റർ. മാത്രമല്ല മന്ത്രിസഭ താങ്ങി നിർത്തുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവും കൂടിയ ചിന്നു. ആ സത്യം എന്താ മമ്മി ഉൾക്കൊള്ളാത്തെ? യു ആർ സ്റ്റിൽ ട്രീറ്റിംഗ് ഹെർ ലൈക്ക് ദ സെയിം സെർവന്റ് ഇൻ ദ പാസ്റ്റ് ഡേയ്സ്. അത് പാടില്ല മമ്മി. അവളിപ്പോഴും നമ്മുടെ വീട് പണി ചെയ്യുന്ന പഴയ ആദിവാസി പെണ്ണല്ല. യാ ഐ നോ, ഷീസ് എ മിനിസ്റ്റർ. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളിർത്ത പോലെയുണ്ടായ ഒരു പാർട്ടിയുടെ നേതാവ്. ഐ നോ ദാറ്റ് വെരി വെൽ. ഇവളെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്താൻ വേണ്ടി ഐ എസ് പട്ടവും തലയിലേറ്റ് നടക്കാൻ എനിക്ക് മനസ്സില്ല. മമ്മി എന്തിനാ ഈ വാശി? പൊളിറ്റിക്സ് ആവുമ്പോ ഒരുപാട് പേരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തേണ്ട അവസ്ഥയാണെന്ന് മമ്മിക്ക് അറിയാത്തല്ലോ. മമ്മിക്ക് അവള് കാരണം ഒരു അപമാനം ഉണ്ടാവരുതെന്ന് കരുതിയ ചിന്നു മമ്മിയോട് സ്വയം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്മാറാൻ പറയുന്നത്. മമ്മിയോടത് നേരിട്ട് പറയാൻ അവൾക്ക് പേടിയായതുകൊണ്ടാ എന്നെ വിളിച്ചു വരുത്തിയത്. അല്ലാതെ മമ്മിയെ തോൽപ്പിക്കാനോ മമ്മി ഭീരുവാണെന്ന് കരുതിയിട്ടൊന്നുമല്ല. അപ്പോ വനം വകുപ്പിൽ നിന്ന് ഞാൻ മാറണമെന്ന് തന്നെയാ നീയും പറയുന്നത് അല്ലേ? അതെ മമ്മി. ഇല്ലെങ്കിൽ മമ്മിക്ക് എന്നും ടെൻഷൻ ആയിരിക്കും. മമ്മിയുടെ കാര്യം ഓർത്തിട്ട് മറ്റുള്ളവർക്കും. മമ്മിക്ക് ഏത് പോസ്റ്റ് വേണമെന്ന് മമ്മി എന്നോട് പറ. അത് തന്നെ കിട്ടിയിരിക്കുന്ന ചിന്നു പറയുന്നേ. അത്തേരി തന്നെ മമ്മി മുമ്പിരുന്ന ടൂറിസത്തിന്റെ എം ഡി സ്ഥാനം മതിയോ? ഏതായാലും മമ്മി ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാ മതി. എനിക്ക് അവളുടെ ഒരു ഔദാര്യം വേണ്ട. അങ്ങനെ ചിന്തിക്കല്ലേ മമ്മി. മമ്മി സ്വയം പിന്മാറണമെന്ന് വേറെ ആരും മമ്മിയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാനല്ലേ പറഞ്ഞുള്ളൂ. അത് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാ. മമ്മി ഒന്ന് ആലോചിച്ചു നോക്കിയേ. മമ്മി അത്തേരിയിലുണ്ടെങ്കിൽ എന്നും നമുക്ക് എല്ലാവർക്കും പരസ്പരം കണ്ടൂടെ? അപ്പൂപ്പനെയും സോനയും അമ്മക്കുട്ടിയും ഒക്കെ കൂടെ കൂടെ വന്ന് മമ്മിക്ക് കാണാം. ഇടയ്ക്കെങ്കിലും നീരേറ്റ് വന്ന് താമസിക്കാം. ഇല്ല, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല. എന്നെ ഒഴിവാക്കിയിട്ട് അഴിമതികളുടെ പൂരം കൊണ്ടാടാൻ അവൾക്ക് ധൃതി. സമ്മതിക്കില്ല ഞാൻ. അധികാര കസേര ആരുടെയും തറവാട്ട് സ്വത്തല്ല. പാവപ്പെട്ടവരുടെ മുന്നിൽ ഇല്ലാ ചിരിയും ചിരിച്ച് കപട ബഹുമാനവും കാട്ടി വോട്ട് വാങ്ങി അധികാര കസേരയിലേറിയിട്ട് അവരുടെ മുഖത്ത് തുപ്പുന്ന ഇത്തരം അഴിമതിക്കാരെ അനുസരിക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായത്. മമ്മി വേണ്ട, ഇത് ശരിയാവില്ല. നമുക്ക് ചിന്നുമായിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട. ഏറ്റുമുട്ടലല്ല, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിവിട്ട് ഒരിക്കലും പോവില്ലാന്ന് പ്രതിജ്ഞ എടുത്തവരാ നമ്മൾ രണ്ടാളും. മോളെ, എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇത്രയും നാളും തെറ്റിന് മുന്നിൽ ഞാൻ കീഴടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ആ ആദിവാസി പെണ്ണിന്റെ വിരട്ടിന് മുന്നിൽ നിന്റെ മമ്മി ചൂളിക്കൊടുക്കണമെന്നാണോ? നടപ്പില്ലെന്ന് ചെന്ന് പറഞ്ഞേക്കുന്ന എന്റെ ചിന്നു മന്ത്രിയോട്. ചൂണയുണ്ടെങ്കിൽ എന്നെ എന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ. ഹലോ, എവിടെയാ നീ? റൂമിലാ?
അമ്മക്കുട്ടിയുടെ കാര്യം മമ്മിയോട് സംസാരിച്ചോ? സംസാരിച്ചു. അമ്മക്കുട്ടിയെ പിരിയണമെന്ന് ഓർക്കുമ്പോൾ മമ്മിക്ക് സങ്കടമുണ്ട്. പക്ഷേ കോടതിക്കാരി ആയതുകൊണ്ട് ഷി ഹാസ് നോ അതർ ഓപ്ഷൻസ്. സത്യം പറഞ്ഞാൽ മമ്മി വല്ലാതെ അങ്ങ് അപ്സെറ്റാ. മമ്മി മനസ്സിൽ കരുതിയത് ഇനിയുള്ള കാലം മുഴുവൻ അമ്മക്കുട്ടി മമ്മിയോടൊപ്പം ഉണ്ടായിരിക്കുന്ന. പക്ഷെ സെലീന, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും മമ്മിയോട് പറഞ്ഞിട്ടില്ല. അതിന് നീയല്ലല്ലോ അമ്മൂനെ വളർത്താൻ മമ്മിയെ ഏൽപ്പിച്ചത്, അപ്പൂപ്പനല്ലേ. എനിവേ, മമ്മി അങ്ങനെ വിശ്വസിച്ചു എന്നുള്ളത് സത്യവാ. സെലീന, നീ എന്റെ അവസ്ഥ മമ്മിയെ ശരിക്കൊന്ന് ബോധ്യപ്പെടുത്തണം. അവളെ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ ചിലപ്പോ കോടതി അവളുടെ അവകാശം പ്രദീപിന് കൊടുക്കും. പിന്നെ ഈ ജന്മത്തിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല. ഏയ്, അങ്ങനൊക്കെ ചിന്തിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. മമ്മിയുടെ വിഷമം എന്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ നിന്നോടും പറഞ്ഞു. അല്ലാതെ മമ്മി മോളെ വിട്ടുതരത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. കഴിയുന്നതും എന്റെ കൂടെ അമ്മൂനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആണോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അവക്ക് ഉടുപ്പും കളിപ്പാട്ടമൊക്കെ ഞാൻ വാങ്ങിക്കണ്ടേ? നീ ധൃതി കാട്ടരുത്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ മോളെ കൊണ്ടുവരാം. അതല്ല, പിന്നെ നിനക്കവളെ തനിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? അതെന്താ, നിനക്കെന്നെ വിശ്വാസമല്ലേ? ദേ, അവളെ എന്റെയും കൂടി മോളാ. അവക്ക് എന്നെ എന്തിഷ്ടമെന്ന് നിനക്കറിയോ? സെലീന, അമ്മക്കുട്ടി നന്നായിരിക്കണോ? അവക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. അവക്ക് ഒരേ അസുഖമില്ല, അമ്മയില്ലാത്ത വിഷമേ ഉള്ളൂ. നീ അവളെ ഒറ്റയ്ക്ക് കൊണ്ടുവരുമോ? കരഞ്ഞാലോ? ചില കുട്ടികൾ കരയാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല, കരഞ്ഞു കരഞ്ഞ അസുഖം വരും. ഇത്രയും നാൾ അവള് കരഞ്ഞപ്പോഴൊന്നും നീ ഇല്ലായിരുന്നല്ലോ. ദേ, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും അങ്ങോട്ട് കൊണ്ടുവന്നല്ലേ പറ്റത്തുള്ളൂ. അവക്കൊരു പോറല് പോലും ഏൽക്കാതെ നിന്റെ കയ്യിൽ കൊണ്ടുതരും, ഉറപ്പ്. ആ ശരി, പുറപ്പെടുമ്പോ വിളിക്കണേ. അമ്മിണിയമ്മേ, എന്റെ മോളെ സെലീന കൊണ്ടുവരും. ദൈവമേ, ഇങ്ങനെയാ മനസ്സൊന്ന് മാറി കിട്ട, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചതാണ്. ലാൻഡ് അക്വിസിഷനൊക്കെ ഏതാണ്ട് പൂർത്തിയാകാറായി. ഇനി ആദിവാസികളുടെ സെൻസസ് റിപ്പോർട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം കോളനിയുടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാമായിരുന്നു. എന്തായാലും ആദിവാസികളുടെ എതിർപ്പ് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. നമസ്കാരം. നമസ്കാരം. പുഴക്കര ചെയർമാൻ ഉണ്ടെന്ന് ട്രൈബൽ ബോർഡിന്റെ ഓഫീസിൽ ചെന്നപ്പോ അറിഞ്ഞു. സാറിനെ ഒന്ന് നേരി കാണാനാ ഞങ്ങൾ വന്നത്. അല്ല, പരസ്പരം അറിയാവുന്ന സ്ഥിതിക്ക് പിന്നെ ഇനി എന്നാത്തിനാ ഇടനിലക്കാര്. എല്ലാം നേരിട്ടായിക്കൂടാ. എന്താ എന്താ ഇത്ര അത്യാവശ്യം? ദേ ദേ, കണ്ടോ ചെയർമാൻ സാറിന്റെ മുഖത്തൊരു ദേഷ്യം. ദേ, ഞാൻ കുറ്റം പറയുകയല്ല, എല്ലാം എന്റെ കുരുത്തക്കേട് കൊണ്ട് തന്നെ. അത് ഞാൻ അങ്ങ് സമ്മതിച്ചേ. കൈക്കുറ്റപ്പാട് ക്ഷമിക്കണം. എന്ന് വെച്ചാ വല്ലപ്പോഴും ഒക്കെ ചെയർമാനോട് ഇച്ചിരി കട്ടിയായിട്ട് സംസാരിക്കേണ്ടി വരും. എന്ന് വെച്ച് ദേ, ഈ ഫിലിപ്പോസിന്റെ മനസ്സിൽ ഒരു വിദ്വേഷവും ഇല്ലായേ. അത് പിന്നെ അർജുന സാറിന് അറിയത്തില്ലയോ? കാര്യം പറയണം, എനിക്കൊരല്പം ധൃതിയുണ്ട്. അറിയാം, ഈ ധൃതിയും പുതിയ ചെയർമാന്റെ പദവിയും ഒക്കെ ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് കിട്ടിയതാന്നേ. എന്ന് വെച്ചാ ചെയർമാൻ സ്ഥാനം അർജുനൻ സാറിന് തന്നെ കൊടുക്കണമെന്ന് ചിന്നു മന്ത്രിയോട് കട്ടായമായി പറഞ്ഞത് ഈ നിൽക്കുന്ന ഫിലിപ്പോസ് മുതലാളി അല്ലയോ? അല്ലേ പിന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് ബോർഡ് ചെയർമാൻ ആവാൻ ഒക്കുക? ഇതല്ലേ കൂത്ത്? മതി, ഔദാര്യത്തിന് നന്ദി. ഫിലിപ്പോസിന് നിർബന്ധം കൊണ്ട ചെയർമാൻ സ്ഥാനം കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദേ, എന്നാൽ ഇനി കാര്യം പറയാം. ആ കോൺട്രാക്റ്റില്ലേ, ആദിവാസി കോളനിയുടെ കോൺട്രാക്ട്, അത് എൻ്റെ കമ്പനി ഏൽപ്പിച്ചാൽ ഞങ്ങളത് ഭംഗിയായിട്ട് നടത്താം. എത്ര ലക്ഷം വേണം? ചെയർമാനും മുഴുവൻ തുകയും അഡ്വാൻസായിട്ട് തന്നേക്കാം. പണമൊന്നും വേണ്ട, കോൺട്രാക്ട് ഞാൻ ഫിലിപ്പോസിന് തരും. കണ്ടോ ചായ, അല്ലേലും അർജുന സാർ നന്ദി സ്നേഹമുള്ളവനാ. കേട്ടില്ലയോ, കാശൊന്നും വേണ്ടെന്ന്. കാശ് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഒന്നും തരാതെ ഈ ഫിലിപ്പോസ് സൗജന്യമായി ഒരു ഔദാര്യവും പറ്റാറില്ല. അർജുന സാറിന് ഞാൻ എൻ്റെ പുതിയ ടൂറിസ്റ്റ് റിസോർട്ടിലെ ഒരു സ്യൂട്ട് സ്വന്തം പേരിൽ എഴുതി തന്നേക്കാം. ഒരു ചെറിയ സമ്മാനം. എന്താ? അതൊന്നും വേണ്ടിരിക്കെ, ഒന്ന് മാത്രം മതി. പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. നിന്റെ ജീവൻ, എന്റെ കൂടപ്പുറപ്പിനെ ചതിച്ചു കൊന്ന നിന്റെ ജീവൻ, അത് മാത്രം മതി എനിക്ക്.
മാർപ്പാപ്പനെ ഒന്ന് കാണാൻ വന്നതാ. കൃഷ്ണമാമ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങ. സെലീന അമ്മക്കുട്ടിയും സെലീന അമ്മക്കുട്ടിയും കൊണ്ട് പുറത്തു പോയിരിക്കുക. നിൽക്ക്, നിനക്ക് എന്നെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കണം അല്ലേ? അതിന് ചരട് വലിക്കാൻ നീ എന്റെ മോളെയും കൂടി കരുവാക്കിയിരിക്കുന്നു. നീ ആരാ? കേരള ഭരണം താങ്ങി നിർത്തുന്ന ഗൗളിയോ? കൊച്ചമ്മ, എന്റെ പ്രശ്നങ്ങൾ. കോൾ മീ മിസ്സസ് സോഫിയ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു വിളിയും തനിച്ചു നിൽക്കുമ്പോ മറ്റൊരു വിളിയും. വേണ്ട. ശരി, ഒന്നും വിളിക്കാതെയും കാര്യം പറയാലോ. ഗൗളിയെ പോലെ എല്ലാം താങ്ങി നിർത്തുന്നത് താനാണെന്ന് കരുതാൻ മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എന്റെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. വലിയ ബുദ്ധിയുള്ളവർ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ എന്നോട് യുദ്ധത്തിന് വന്നാൽ കുറഞ്ഞ പക്ഷം തടയാനെങ്കിലും ശ്രമിക്കണ്ട. ഞാൻ അത്രേ ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ നിന്നെ സഹായിക്കണം അല്ലേ? എന്താ നിനക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ? നാട്ടുകാരുടെ ഇടയിലെ സ്വന്തം ഇമേജ് വലുതാക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ എടുത്ത് ആദിവാസി കോളനി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു കോളനി ഉണ്ടാക്കിയ സ്വന്തം കൃഷിസ്ഥലം വിട്ട് ആദിവാസികൾ ആ കോളനിയിൽ വന്ന് താമസിച്ചോളൂ എന്ന് കരുതിയോ നീ? ആദർശവതിയാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ എതിർ സ്ഥാനാർത്ഥിയെ പിടിച്ച് ട്രൈബൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ആക്കി. അയാൾക്ക് ബിനാമി പേരിൽ കോടികളുടെ കോൺട്രാക്ട് നിയമവിരുദ്ധമായി കൊടുത്തു. ഇതൊക്കെയല്ലേ നിന്റെ പ്രശ്നങ്ങൾ? ഇത്ര നാളും നീ ചെയ്തത് നിന്റെ വ്യക്തിപരമായ നന്മ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാ. ഇതിനാണോ ഞാൻ കൂട്ടു നിൽക്കേണ്ടത്? മുൻധാരണ വെച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മന്ത്രി എന്ന നിലയ്ക്ക് മറുപടി പറയേണ്ടി വരും. എന്നെ ജയിപ്പിച്ച ജനങ്ങളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും. ഞാനിപ്പോ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം. ഒരാളോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് നിലനിർത്താൻ ഒരു സെക്രട്ടറിയെ തട്ടി മാറ്റണമെങ്കിൽ ഞാനത് ചെയ്യും. ഇത് ഞാൻ സോണക്കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് എടുത്തതാ. അമ്മണി അമ്മയാ പറഞ്ഞത്. ഇന്നലെ സോണക്കുഞ്ഞ് ഒരു പെട്ടി നിറയെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെന്ന് കേട്ടപ്പോ സത്യമാണോന്ന് അറിയാൻ വേണ്ടി മുറിയിൽ ചെന്നതാ. അനുവാദം ചോദിക്കാതെ മോളെ, ഈ കേശുമാവിന് സന്തോഷമായി. മോക്ക്, ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവാൻ കേശുമാമൻ നേരാത്ത വഴിപാടുകളില്ല. ഞാനും മോളുടെ അപ്പപ്പനും കൂടി പോയി. കുളിച്ചു തൊഴാത്ത അമ്പലങ്ങളുമില്ല. നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ കേശുമാമ? ഞങ്ങളുടെ വിഷമം സാരമില്ല കുഞ്ഞ്. സോണമോളുടെ വിഷമമായിരുന്നു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. നൊന്തുപറ്റ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടി വളർത്താൻ ഏതമ്മയാ കൊതിക്കാത്തത്? അതിന് പറ്റാത്തതിൻ്റെ സങ്കടം ഈ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നുവെന്ന് കേശു അവന് നന്നായിട്ടറിയാം. അതേ മോളെ, മോളെ ഞാൻ ഈ കയ്യിലെടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതല്ലേ. കുട്ടി ഉടുപ്പിടിയിക്കാനും ആന കളിക്കാനും സ്കൂളിൽ പോകാനും പിന്നെ വലുതായപ്പോൾ തൊട്ടേനും പിടിച്ചേനുമൊക്കെ വാശിമൂത്ത് പറയുന്ന വഴക്ക് കേൾക്കാനും എല്ലാത്തിനും ഈ കേശുമാവൻ തന്നെ വേണമായിരുന്നു. പക്ഷെ കുഞ്ഞിനൊരാപത്ത് വന്നപ്പോ ഈ കേശുമാവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബോധമില്ലാതെ കിടന്ന കുഞ്ഞിനെ വല്യച്ഛന്മാര് കുഞ്ഞിനെ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് താലി ഇട്ടിച്ചപ്പോ ആ വിവരം അറിഞ്ഞിട്ടും എതിർക്കാൻ പറ്റാതെ ഒരു മണ്ടനെ പോലെ ഈ കേശുമാവന് നിൽക്കേണ്ടി വന്നു. അന്ന് ആരെങ്കിലും എതിർക്കാനുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഒഴിവായേനെ. വേണ്ട കേശുമാമ, എന്നെ ഇനി ഒന്നും ഓർമ്മിപ്പിക്കണ്ട. ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കെ ഇനി എന്റെ മുന്നിൽ എന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്നും
എങ്ങനെയാ ലാളിക്കേണ്ടതൊന്നും എനിക്കറിയില്ല കേശുമാമ. ഈ കേശുമാമ മോളുടെ കൂടെ ഇല്ലേ? അമ്മക്കുട്ടിയെ ഞാൻ എന്റെ സോനമോള് വളർത്തിയതുപോലെ ഈ തറവാട്ടി വളർത്തും. മോള് അതൊന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഒരമ്മയുടെ നെഞ്ചിലെ ചൂടും സ്നേഹവും ആ കുഞ്ഞിന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. സോനമോള് അത് മാത്രം ആ കുഞ്ഞിന് കൊടുത്താ മതി, ബാക്കി ഈ കേശുമാമനേറ്റു. ദൈവമേ, ഗുരുകാരണവും അവരുടെ സുഹൃതം കൊണ്ടാ ഈ തറവാടിന്റെ അവകാശം ഇവിടെ എത്തുന്നത്. കേശുമാവന് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അതെ, അസൂയയാണ് മോളെ, മൂത്ത അസൂയ. പിന്നെ എന്നോടുള്ള ദേഷ്യവും കാണും. അന്ന് തറവാട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട് എൻ്റെ ദേഷ്യവും കൊണ്ട് നടക്കുക ആ സോഫി ഇപ്പോഴും. ആ നീ എൻ്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ ആ പക നിന്നോടും കൂടി കാണും. ഒത്തിരി വലിയ പഠിപ്പുണ്ടായിട്ടും ഇത്രയും തരം താണ് സംസാരിക്കുന്നല്ലോ, അതാ എനിക്ക് വിഷമം. നീ എന്തിനാ അവിടെ പോയത്? ഏ, മന്ത്രിയാണെന്നുള്ള കാര്യം പോലും മറന്നിട്ട് ഒരു സാധാരണക്കാരിയെ പോലെ നീ സോഫിയുടെ വീട്ടിൽ ചെന്ന് കയറിയതോ തെറ്റ്? നീ വിളിച്ചാലേ അവൾ ഇവിടെ വരണം. ഞാൻ അപ്പാപ്പിനെ കാണാൻ പോയതാ, അല്ലാതെ സോഫി കൊച്ചമ്മയെ കാണാനല്ല. ചമ്മ, ദേ നിന്റെ നാവിൽ നിന്ന് മേലിൽ ഞാൻ ആ വിളി കേട്ടുപോകരുന്നു. മറ്റുള്ളവർ നന്നാകാൻ സമ്മതിക്കാത്ത മാർഗം, പിന്നെ ഐ എ എസിന്റെ കൊമ്പും. അവിടെ ചെന്ന് നാല് വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളു എനിക്ക് കാര്യം. ആഹാ, എന്റെ മോളെ അപമാനിക്കാനും മാത്രം അവൾ വളർന്നോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. ഇതിന്റെ പേരിലൊരു ചോദ്യം പറച്ചിലും വേണ്ട. അതിന്റെയൊക്കെ വിഷമം അനുഭവിക്കേണ്ടി വരെ അപ്പാപ്പനായിരിക്കും. അച്ഛൻ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ സോഫിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ. അവള് കാരണമേ അച്ഛൻ ഇപ്പൊ നിന്നോടും ദേഷ്യമായില്ലേ? ഇല്ല, ദേഷ്യം മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ചെന്ന് രണ്ട് സംസാരിക്കും. ഇനി മേലിൽ അവൾ നിന്റെ അടുക്ക ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അഭിമാനം എന്ന് പറയുന്നതേ എല്ലാവർക്കും ഉണ്ടേ. അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അച്ഛൻ ഓർമ്മ വന്നത്. ഓളെ, അച്ഛൻ പറഞ്ഞ ആ ട്രാൻസ്ഫറിന്റെ കാര്യം നീ ഒന്ന് ശരിയാക്കി തരണം. അഭിമാന പ്രശ്നമാണ്, എൻ്റെ മോൾ എന്നെ അപമാനിക്കരുത്. ഇനി അച്ഛൻ അങ്ങനെ ഒരു മണ്ടത്തരം ഏറ്റെടുക്കത്തേയില്ല. കാളിക്കാവിൽ അമ്മയാണ് സത്യം. ദേ മോളിത് ശരിയാക്കി തന്നില്ലെങ്കിൽ അപമാനം കാരണം അച്ഛൻ നീറിനീറി മരിച്ചു പോവും. ഈ ഒരൊറ്റ തവണത്തേക്ക് മാത്രം അച്ഛനെ ഒന്ന് രക്ഷിക്ക. ശരി, ഇത് ആദ്യത്തേത് അവസാനത്തേതുവാ. പേപ്പറൊക്കെ വാങ്ങി നേരിട്ട് എൻ്റെ കയ്യിൽ തന്നെ തരണം. മെയിലിൽ ഇത്തരം കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഇല്ല, എൻ്റെ മോക്ക് ദോഷം വരുന്ന ഒന്നും ഈ അച്ഛൻ മരിക്കും വരെ ഇനി ചെയ്യില്ല. ജ്വാലയായി മനസ്സിലില്ലേ അഴലിൻ്റെ മുകിലുകൾ പെയ്യുമ്പോഴും നെഞ്ചിൽ എരിയുന്ന സ്നേഹത്തിൻ ജ്വാലയായി വീണ്ടും ജ്വാലയായി അരികിലില്ലേ.